Welcome. In this video, you are going to learn about film runners, the second part, that is how to divide film runners based on the aesthetic element. അതായത് സൗന്ദര്യാത്മകത വെച്ച് സൗന്ദര്യം അല്ലെങ്കിൽ തീം വെച്ച് എങ്ങനെയാണ് ഫിലിം സ്റ്റഡീസിലെ സിനിമകളെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നോക്കുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്നെണ്ണമാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അത് വൺ ഈസ് ത്രില്ലർ, സെക്കൻഡ് വൺ ഈസ് മെലോഡ്രാമ, ആൻഡ് തേർഡ് വൺ ഈസ് മ്യൂസിക്കൽ. ഓക്കെ, അപ്പോൾ ത്രില്ലർ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ അറിയാം, ഒരുപാട് ത്രില്ലർ കണ്ടിട്ടുള്ളവരാണ്. ത്രില്ലർ നമുക്ക് ഇഷ്ടമുള്ള ഒരാണറാണ്. മെലോഡ്രാമ ചിലർക്ക് ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമല്ല. അത് കരയാൻ വേണ്ടി പോകുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ജനറേഷനൊന്നും മെലോഡ്രാമ പോയി കാണാൻ തോന്നുന്നില്ല. ദെൻ മ്യൂസിക്കൽസ്, പാട്ടുകളോട് അത്രയും താല്പര്യമുള്ളവർക്ക് മാത്രമേ മ്യൂസിക്കൽസ് എന്ന് കാണാൻ കഴിയുള്ളൂ. ഒരു എന്താ പറയുക, പോപ്പുലർ ടേസ്റ്റിൽ ഇതിൽ വരുന്നത് എപ്പോഴും ത്രില്ലറാണ്. അപ്പോൾ നിങ്ങൾ കണ്ട അവസാനത്തെ ത്രില്ലർ ഏതാണ് ഓർമ്മയുണ്ടോ? എനിക്ക് തോന്നുന്നു അഞ്ചാം പാതിരയാണെന്നാണ് എൻ്റെ ഓർമ്മ. കുറച്ച് കാലം മുമ്പ് കണ്ട സിനിമയാണ്, പക്ഷേ വളരെ നല്ലൊരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആറ് പോയിന്റ്സ് ആണ് നമുക്ക് ത്രില്ലർ ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതേണ്ടത്. അതിൽ കൂടുതൽ പോയിന്റ്സ് നമ്മുടെ ടെക്സ്റ്റിലുണ്ട്, പക്ഷേ ഈ ആറ് പോയിന്റാണ് നമ്മൾ കോർ പോയിന്റ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് എന്താണെന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പോപ്പുലർ റാണർ എന്നാണ്. ഇറ്റ്സ് വെരി കോമൺ, പോപ്പുലർ, എല്ലാവർക്കും ഇഷ്ടമുള്ള റാണറാണ്. രണ്ട് ഇമ്പോർട്ടൻ്റ് എലമെന്റ് ത്രില്ലറിനെന്ന് പറയുന്നത് സസ്പെൻസും സർപ്രൈസും ആണ്. അതായത് ഈ രണ്ട് എലമെന്റ്സിലാണ് കളിക്കുന്നത്. എപ്പോഴും സസ്പെൻസ് അവസാനം മാത്രമേ നമുക്ക് അറിയുള്ളൂ, പിന്നെ എപ്പോഴും നമ്മളെ സർപ്രൈസ് ആയിരിക്കും, നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് നമ്മളെ ഞെട്ടിച്ചുകൊണ്ട്. ഇത് രണ്ടും ചെയ്യുന്ന ത്രില്ലറുകളാണ് മികച്ച ത്രില്ലറുകളാവുന്നത്. ഇത് ഇറ്റ് പ്ലേസ് വിത്ത് ദ ഇന്റലിജൻസ് ഓഫ് ദ വ്യൂവർ. എപ്പോഴും കാണുന്ന ആൾ വളരെ അലേർട്ടായിട്ട് നമ്മളൊരു ബുദ്ധി എന്ന് പറയുന്ന സംഭവം അതിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ത്രില്ലർ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ത്രില്ലർ എന്ന് പറയുന്ന പൊതുവെ ക്രിമിനൽ ആക്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതാണ് അതിൻ്റെ ഒരു, അല്ലാതെ വേറെ ഇതൊന്നും പറയാനില്ല, ഒരു ക്രിമിനൽ ആക്ട്സ്. അതുകൊണ്ട് എപ്പോഴും നമുക്കതിൽ ആൻറ്റഗണിസ്റ്റ്, അതായത് വില്ലൻ കഥാപാത്രത്തിൻ്റെ ആക്ടുകൾക്കായിരിക്കും കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടുന്നത്. അതൊരു എന്താ പറയുക, ഇപ്പോഴത്തെ സിനിമകളിൽ അങ്ങനെയല്ല. ഇത് എനിക്ക് തോന്നുന്നു പണ്ടത്തെ തിയറി വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ സിനിമയിലൊക്കെ ഹീറോ കഥാപാത്രങ്ങൾ തന്നെയാണ്, പക്ഷേ എപ്പോഴൊരു ആൻറ്റഗണിസ്റ്റ്, അയാളാണ് എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കുക. അവസാനം മാത്രമാണ് ഒരു ജസ്റ്റിസ് വരുന്നത്. മൂന്നാമത്തെ പോയിന്റ് ത്രില്ലറിനെ കുറിച്ച് അറിയേണ്ടത്, അതിന് വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രക്ചറാണുള്ളത്. ഒരു ക്രൈം ഉണ്ടാവും, ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഡിറ്റക്ഷൻ ആൻഡ് റിട്രിബ്യൂഷൻ. റിട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ പണിഷ്മെന്റ് എന്നുള്ളതാണ്. അപ്പോൾ നാല് ഇതാണ്. ഒരു ക്രൈം നടക്കുന്നു, അതിനൊരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാകുന്നു, കുറ്റം കണ്ടുപിടിക്കുന്നു, അവസാനം പണിഷ്മെന്റ് കിട്ടുന്നു. ആ നാല് ഓർഡറാണ് ത്രില്ലറുകൾ ഫോളോ ചെയ്യുന്നത്. ഇനി നാല് എന്ന് പറയുന്നത് ഈ ത്രില്ലറുടെ ഒരു പേർപ്പസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെയിൻഫോഴ്സസ് ദ ഫെയ്ത്ത് ഇൻ ദ സിസ്റ്റം. ഇപ്പം നമുക്ക് ദൃശ്യമൊരു ത്രില്ലറായിരുന്നു, അപ്പോൾ അവസാനം അതിലൊരു ഒരു ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലുണ്ട്, അത് ഡിബേറ്റബിൾ ആണ്. ഓക്കെ, അഞ്ചാം പാതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സീരിയസ് കില്ലേഴ്സ് ഉണ്ടാകുന്നു, അവസാനം ഒരു ജസ്റ്റിസ് നമുക്ക് കിട്ടുന്നു. ആ രീതിക്കാണെന്ന് വരുന്നത്. അപ്പം നമുക്കൊരു സന്തോഷം തോന്നും, ഓക്കെ പണി കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇനി ഇതിൻ്റെ കുറേ സബ് ജോണേഴ്സ് ഉണ്ട്, അത് ക്രൈം ത്രില്ലേഴ്സ്, സൈക്കോളജി ത്രില്ലേഴ്സ്, സ്പൈ ത്രില്ലേഴ്സ് എന്നിവയൊക്കെയാണ്. പിന്നെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പോണൻറ്റ്, അതായത് ആൽഫ്രഡ് ഹിച്ച്കോക്ക് തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകൾ തന്നെയാണ് ഇന്നും പലരും ഒരു റോൾ മോഡലായിട്ട് എടുത്ത് ഫോളോ ചെയ്യുന്നത്. അതിൽ സൈക്കോ, നൊട്ടോറിയസ്, റിയർ വിൻഡോ എന്ന് പറയുന്നത്, പിന്നെ മലയാളം എന്ന് പറയുന്ന ദൃശ്യം, മെമ്മറീസ്, പിന്നെ അഞ്ചാം പാതിര ഒക്കെയാണ്. ഇതിൽ ക്യാമറ എന്ന് പറയുന്ന ഒരു ടെക്നിക്സ് ഒരു ഇമ്പോർട്ടൻ്റ് റോളുണ്ട് ഹീറോന്ന്. അത് നമ്മുടെ ത്രില്ലറിലുണ്ട്, ടെക്സ്റ്റ് ബുക്കിലില്ല. പക്ഷെ ടെക്നോളജി വെച്ച് കൂടിയാണ് ത്രില്ലറിൽ വിജയിപ്പിക്കുന്നത്. സ്പെഷ്യലി മ്യൂസിക് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് കൂടി എഴുതണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ത്രില്ലർ എന്ന് ചോദിച്ചാൽ എഴുതേണ്ടത്. ഇനി എന്താണ് മെലോഡ്രാമ എന്ന് ചോദിച്ചാൽ എനിക്ക് കരച്ചിലാണ് വരുന്നത്, കാരണം മെലോ ഡ്രാമ എന്ന് പറയുന്നത് കരയുന്ന സിനിമ തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ ഏൻഷ്യൻ ലിറ്റററി റാണർ. അതായത് സിനിമയുടെ ഇതിലല്ല, ലിറ്റററി റാണറിൽ തന്നെ ഏറ്റവും പഴക്കമുള്ളൊരു സംഭവമാണ് വികാരങ്ങൾ ഉണർത്തി ആളുകളെ ഇമോഷണലാക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ത്രൈവ്സ് ഓൺ പ്രൊഫ്യൂഷൻ ഓഫ് പാഷൻസ്, ഉള്ളിലെ വികാരങ്ങൾ ഇങ്ങനെ കുത്തിമറിക്കുന്ന സംഭവങ്ങളാണ് മെലോ ഡ്രാമ എന്ന് പറയുന്നത്. അതിന് എന്താ പറയുക, ആകെ ഒരു അതിൻ്റെ തീം എന്ന് പറയുന്നത് ഓഡിയൻസിനെ കരയിക്കുക എന്നുള്ളതാണ്. വേറെ യാതൊരു ഇതുമില്ല. തുടക്കം തൊട്ട് അവസാനം വരെ നമ്മുടെ ഇമോഷൻസിനായിട്ട് ഇതാക്കും. അതൊരു ട്രാജഡി എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ല. നമ്മുടെ ഇമോഷൻസിന് എങ്ങനെയാണ് ഇമോഷൻസ് വരുന്നത്? റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ. നമ്മൾ ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങൾക്ക് ഈ കഷ്ടകാലത്തിൻ്റെ ഇതായിരിക്കും, അല്ലെങ്കിൽ ഹോസ്റ്റൈൽ സർക്കംസ്റ്റാൻസസ്, അത് ഇങ്ങനെ പോരാടി പോരാടി അവരിങ്ങനെ എപ്പോഴും തോറ്റുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവരോട് സിമ്പതി തോന്നും. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇതിന് മൂന്ന് മേജർ ആയിട്ടുള്ള തീംസിലാണ് ഈ മെലോ ഡ്രാമകളെല്ലാം കിടന്ന് കളിക്കുന്നത്. അതിലൊന്നെന്ന് പറയുന്നത് ഫെയിൽഡ് റൊമാൻസസ്, പ്രേമപരാജയങ്ങൾ. പിന്നെ ഫെമിലിയൽ മിസ്ഫോർച്യൂൺസ്, കുടുംബത്തിലുണ്ടാകുന്ന മിസ്ഫോർച്യൂൺസ്, സഫറിങ്, അതാണ് ഒരു തീമായിട്ട് ഓടുന്നത്. പിന്നെ അതാണ് മൂന്ന് തീംസ് ആയിട്ട് ഓടുന്നത്. പിന്നെ എക്സാജറേഷൻ ഓഫ് ഫീലിങ്സ്, ഭയങ്കരമായിട്ടുള്ള ഇമോഷൻസ് ഇതായിരിക്കും.
പിന്നെ സ്റ്റീരിയോടൈപ്പിക്കൽ ക്യാരക്ടറൈസേഷൻ, അതായത് എന്താ പറയുക, ഇപ്പം നന്മ മരം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്, അങ്ങനെ കുറേ ആളുകൾ എപ്പോഴും ദുഃഖിപ്പിക്കാൻ വേണ്ടി മാത്രം കുറേ ആളുകൾ, അവർ ഒരു സ്റ്റോക്ക് ടൈപ്പാണ്, ഒരു പൂർണ്ണമായിട്ടുള്ള ക്യാരക്ടേഴ്സേ അല്ല അതിൽ വരുന്നത്. പിന്നെ വളരെ ഡയലോഗ് സെൻട്രിക് ആണ് ഈ മൂവീസ്. അപ്പോൾ അതിൽ വേറെ ആക്ഷൻ ഒന്നും പറയേണ്ട, ഒരു വലിയ ടെക്നോളജിയുടെ അറിവൊന്നും വേണ്ട, ഡയലോഗ് ഇട്ട് കരയിച്ച് 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 ആൾക്കാരെ പിടിച്ചിരുത്തുക തിയേറ്ററിൽ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിന് വേറൊരു പേര് എന്ന് പറയുന്നത് VPs, അതാണ് ഞാൻ തുടക്കം തന്നെ എനിക്ക് കരച്ചിൽ വരുന്നതെന്ന് പറയുന്നത് VPs എന്നാണ് കരയുക, കാരണം കരയാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ പ്രധാനമായിട്ട് പോയിരുന്നത്. പിന്നെ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർ ആരായിരുന്നു എന്നുള്ളതാണ്. അത് ഫ്രാങ്ക് ബോർസേജ്, മാൻസ് കാസൽ 1933 ഇറങ്ങിയ സിനിമയാണ്, ജോർജ് കുക്കൂർസ് ദ വിമൻ 1913 ഇറങ്ങി. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഒരു പയനിയറിംഗ് വർക്ക്സ്. അവിടെ തൊട്ട് തുടങ്ങിയ കരച്ചിലാണ് ഇന്നവരെ അവസാനിക്കാത്തതെന്നാണ് പറയുന്നത്. പിന്നെ ലാസ്റ്റ് വൺ, മലയാളത്തിലൊരു ഓർക്കാവുന്നത് ആകാശദൂത ആണ് ഏറ്റവും കൂടുതലൊരു ഇത് വന്നിട്ടുള്ളത്. പിന്നെ അത്രയ്ക്കധികം കരയിച്ചൊരു സിനിമ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം, എനിക്കറിയില്ല. നിങ്ങൾ ഒരുപാട് കരയിച്ച ഒരു മെലോഡ്രാമ മലയാളത്തിൽ റീസെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് സോ ദ ഐ മേ അതേഴ്സ് ക്യാൻ ഓൾസോ റീഡ്. ഇനി ലാസ്റ്റ് വന്നത് മ്യൂസിക്കലാണ്, നമുക്ക് കേട്ടാൽ തന്നെ അറിയാം പാട്ടുമായി ബന്ധപ്പെട്ട സിനിമയാണ് ഇത്. കൃത്യമായിട്ട് എന്താണ് മ്യൂസിക് ബേസ്ഡ് ഓൺ, വൺ സെക്കൻഡ്, യെസ്. പ്രധാന സെൻട്രൽ പാർട്ട് ഓഫ് എന്ന് പറയുന്നത് പാട്ട് തന്നെയാണ്. തുടക്കം തൊട്ട് അവസാനം വരെ മ്യൂസിക്കിൻ്റെ ഒരു ഇതാണ് ഇതാക്കുന്നത്. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. മ്യൂസിക്കൽസ് എക്സ്പ്ലോർ മ്യൂസിക് ഇൻ ഡയജറ്റിക് ആൻഡ് നോൺ ഡയജറ്റിക് വേയ്സ്. ഇത് നമുക്ക് എപ്പോഴും അറിയണം, ഡയജറ്റിക് മ്യൂസിക് എന്ന് പറഞ്ഞാൽ സിനിമയുടെ കഥാപാത്രങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന മ്യൂസിക്, നോൺ ഡയജറ്റിക് എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കേൾക്കുന്ന. ഓക്കെ, അപ്പോൾ നമുക്ക് കഥാപാത്രങ്ങൾ കേൾക്കുന്ന മ്യൂസിക് കേൾക്കാൻ പറ്റും ഡയജറ്റിക് ആയിട്ടത്, പിന്നെ കഥാപാത്രങ്ങൾ കേൾക്കാത്ത ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കാൻ പറ്റും. ഇത് രണ്ടും ഇട്ടിട്ടാണ് ഈ സിനിമകൾ മുന്നോട്ട് പോകുന്നത്. ഇത് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് സ്ട്രക്ചർ എപ്പോഴും കുറേ പാട്ടുകളിലും ഇതിലുമാണ് പിടിച്ചു നിർത്തിയിട്ടുള്ളത്. മ്യൂസിക്കും സോങ്സുമാണ്, അതാണ് നാരറ്റീവിൻ്റെ ഇതാകുന്നത്. ചിലപ്പോൾ ഡയലോഗുകൾ പോലും പാട്ടിലാണ് പറയാറുള്ളത്. അത് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പോയിന്റുകളിലെല്ലാം പാട്ടുണ്ടാവും. അതായത് ഏതൊക്കെ നമുക്കൊരു സിഗ്നിഫിക്കൻ്റ് ടേണിംഗ് പോയിന്റിൽ എന്താ പറയുക, എല്ലാ വികാരങ്ങളും പാട്ടിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ മ്യൂസിക്കൽസ് എന്ന് തന്നെ വിളിക്കുന്നത്. പിന്നെ 1930s to 1960s ആയിരുന്നു മ്യൂസിക്കലിൻ്റെ ഗോൾഡൻ ഏജ്. ആ സമയത്ത് ഇറങ്ങിയ സിനിമകളിൽ ഒരുപാട് പാട്ടുകളുണ്ട്. ബേസിക്കലി ഇന്ത്യൻ ട്രഡീഷൻ മ്യൂസിക്കൽ ട്രഡീഷൻ ആണ് കേട്ടോ, കാരണം ഇന്ത്യൻ സിനിമ നമുക്കറിയാലോ ഡ്രാമ അതിനെ എന്താ പറയുക സിനിമയ്ക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇന്ത്യൻ ഡ്രാമയിൽ പാട്ടും സിനിമകളും ഉണ്ടായിരുന്നതുകൊണ്ട് നാച്ചുറലി ഒരു മ്യൂസിക്കലാണ്. പക്ഷെ അത് കൂടാതെ പക്ഷെ നമ്മൾ വെസ്റ്റേൺ ഇതിൽ നോക്കുമ്പോൾ അങ്ങനെയല്ല. പക്ഷെ 1930s to 1960s വെസ്റ്റേൺ ഇതിൽ തന്നെ ഒരു എന്താ പറയുക മ്യൂസിക്കൽസിൻ്റെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു. അതിൽ ഏറ്റവും ഉദാഹരണം എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ട് സിനിമകളാണ്, ദ ജാസ് സിംഗർ 1927 ഇറങ്ങിയതും പിന്നെ ദ സിംഗിങ് ഫോൾ എന്ന് പറഞ്ഞ് ഇറങ്ങിയ 1928 ഇറങ്ങിയ രണ്ട് സിനിമകളുമാണ് ഇതിനെ പോപ്പുലറൈസ് ചെയ്തത്. ഇന്ത്യയിൽ നമുക്ക് ഓർമ്മ വരുന്നത് SPB പാടിയ ശങ്കരാഭരണം തന്നെയാണ്. എനിക്ക് പാടാൻ അറിയില്ല, ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്തുള്ളൂ. അപ്പോൾ 1980s ഇറങ്ങിയ തെലുഗു മൂവിയാണ് ഒരു എക്സാമ്പിള്. അപ്പോൾ ഇതാണ് ആദ്യ ഭാഗത്ത്. അടുത്ത ഭാഗത്ത് നമുക്ക് സെക്കൻഡ് പഠിക്കാം. ഓക്കെ.